കേരളത്തിൽ ഷിഗെല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. ഇതാദ്യമായല്ല. മുൻ വർഷങ്ങളിൽ പലപ്പോഴും ചില പ്രദേശങ്ങളിൽ ഷിഗെല്ലയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഷിഗെല്ല, ഈക്കോളി തുടങ്ങിയ ബാക്ടീരിയകൾ വെള്ളത്തിലൂടെയാണ് മിക്കവാറും മനുഷ്യ ശരീരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഷിഗെല്ല ബാധിച്ച ആടുകളുടെ വിസർജ്യത്തിൽ നിന്ന് ഈ ബാക്ടീരിയ വെള്ളത്തിൽ കലരാനിടയായാൽ ആ വെള്ളം തിളപ്പിച്ച് കഴിക്കാതിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് ഷിഗെല്ല ബാക്ടീരിയ വരാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത്. പഴയ കാലത്തൊക്കെ നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അങ്ങനെ തന്നെയാണ് കുടിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ജനസാന്ദ്രത വളരെ കൂടിയിട്ടുണ്ട്. നിരവധി ആളുകൾ കോർപ്പറേഷൻ മേഖലകളിലൊക്കെ തിങ്ങിപ്പാർക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം വെള്ളത്തിൽ വരാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നത്. ഷിഗെല്ല മനസ്സിലാക്കിയ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ബാക്ടീരിയ ബാധ പടരാൻ ഇടയാവുന്നത് എന്നുള്ളത് നന്നായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഒരു കുട്ടി, 11 വയസ്സുള്ളൊരു കുട്ടി ഷിഗെല്ല ബാധിച്ച് മരണപ്പെടാൻ ഇടയായപ്പോഴാണ് ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ ആളുകളിലേക്ക് അത് പകർന്നിരുന്നു. എന്നാൽ സംയോജിതമായ ഇടപെടലിലൂടെ കൂടുതൽ ആളുകൾ മരിച്ചു പോകാതിരിക്കാൻ നമുക്ക് സാധിച്ചു. കുട്ടികളിലാണ് കൂടുതലായും കണ്ടത് എന്നാണ് പറയുന്നത്. 50-ൽ താഴെ ആളുകളിലാണ് സംശയകരമായി സാമ്പിൾ എടുത്ത് പരിശോധിച്ചത്. അതിൽ 6 പേർക്ക് ഷിഗെല്ല ഉണ്ട് എന്നാണ് സ്ഥിരീകരിച്ചത്. അവരെല്ലാം ചികിത്സയിലാണ്. ചിലർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. എന്നാലും നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് സമൂഹത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് വളരെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ, കൈകൾ സോപ്പിട്ട് കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചാറ്റിയിട്ട് മാത്രമേ കഴിക്കാവൂ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പാലിച്ചാൽ നമുക്ക് ഷിഗെല്ലയെ അകറ്റാൻ സാധിക്കും. കോർപ്പറേഷനോട് ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. കിണറുകളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ഇടപെട്ട് സൂപ്പർ ക്ലോറിനേഷൻ നടത്തി കഴിഞ്ഞു. അങ്ങനെ വൈറസിനെ ചെറുക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും വളരെയധികം ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് കുടിവെള്ളം മലിനമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുടിവെള്ളം മലിനമാകാതിരിക്കാനുള്ള ശ്രദ്ധ നടത്തുക, വെള്ളം കഴിക്കുക, വ്യക്തി ശുചിത്വം ഉറപ്പ്, ഷിഗെല്ലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മാർഗം. എല്ലാവരും ശ്രദ്ധിക്കുക, ആരോഗ്യവകുപ്പിനോട് സഹകരിക്കുക. ആരോഗ്യവകുപ്പ് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഷിഗെല്ല ബാധിച്ച് ആളുകൾ മരിച്ചു പോകാതിരിക്കാൻ നന്നായിട്ട് ഇടപെടാം.